السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو الغفور الرحيم. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: إن أخوف ما أخاف عليكم ما الشرك الأصغر. قالوا: ما الشرك الأصغر يا رسول الله؟ قال: الرياء. أما والله لو علم الأنام لما خلقوا لما غفلوا وناموا. لقد خلقوا لما لو أبصرته عيون قلوبهم صاحوا وهاموا. مات ثم قبر ثم حشر والتوبيخ وأحوال النظام. ليوم الحشر قد عملت رجال فصلوا من مخافته وساموا. ونحن إذا أمرنا أو نهينا كافر الكهف عقاب النيام. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ പരങ്ങളെ, മറ്റു സാധാതുക്കളെ, ഈ മഹത്തായ മജ്‌ലിസിലുള്ള ആലിമീങ്ങളെ, മറ്റു ശ്രോതാക്കളായ മുഅ്മിനീങ്ങളെ, കൂട്ടുകാരെ, ബന്ധപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അവനിഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി നമുക്ക് വേണ്ടപ്പെട്ടവരോടുകൂടെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമായ അള്ളാഹുവിനെ കാണുക എന്ന അള്ളാഹുവിന്റെ പ്രകാശം കണ്ട് ആസ്വദിക്കാൻ, ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ജീവിതത്തിന്റെ സകല നിഖില മേഖലയിലും നമ്മുടെ എല്ലാ ഹറക്കാത്ത് സകനാത്തുകളും അംഫാസുകളും ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നിൽ കണ്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനു വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്ന ഉപദേശങ്ങൾ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഇമാമാണ്.
ഖുർആൻ മുഖേന അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി എന്തൊക്കെയാണോ പറഞ്ഞു വെച്ചതെങ്കിൽ അത് ജീവിതത്തിൽ മനസ്സിലാക്കി പകർത്താൻ സാധിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഖുർആനോട് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം, പരിശുദ്ധമായ മുൽക്ക് സൂറത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവശക്തനായ എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത്, അവൻ ഉന്നതനായിരിക്കുന്നു, അവൻ ബർക്കത്തുടേവനായിരിക്കുന്നു. എങ്ങനെയുള്ള റബ്ബാണ് അവൻ? ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെയും ഹയാത്തിനെയും പടച്ചിരിക്കുന്നത്. ആദ്യം നിർജീവമായ വസ്തുവിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഹയാത്ത് നൽകുകയും ഇനി ആ ഹയാത്തിൽ നിന്ന് മരണം നൽകി നമ്മെ അള്ളാഹു തആല ഈ ലോകത്ത് വെച്ച് വിട്ടുപിരിക്കുകയും ശേഷം വീണ്ടും അള്ളാഹു പുനർജീവിതം നൽകിക്കൊണ്ട് വീണ്ടും നമുക്ക് ദീർഘമായ ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു എത്തിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വതആല മരണത്തെയും ഹയാത്തിനെയും സൃഷ്ടിച്ചു തന്നുകൊണ്ട് എന്തിനാണ് ഭൂലോകത്തിലേക്ക് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് നമുക്കൊക്കെ ചോദിക്കാനുണ്ടാകും. ആ ചോദ്യത്തിന്റെ മറുപടി അള്ളാഹു തന്നെ തുടർന്ന് പറയുന്നു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ അള്ളാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മൗത്തിനെയും ഹയാത്തിനെയും പടച്ചിരിക്കുന്നത്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിലയ്ക്ക് അമൽ ചെയ്യുന്നവർ ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഭൂലോകത്തിലേക്ക് നിങ്ങൾക്ക് മൗത്തും ഹയാത്തും പടച്ചുകൊണ്ട് നിങ്ങളെ പടച്ചു തന്നിരിക്കുന്നത്. രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത് അവനാണ് ഈ കാര്യം നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. വഹുവൽ ഗഫൂറുർ റഹീം, അവന് വളരെയധികം പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് അവസാനമായി നമുക്ക് ഒരു ആഗ്രഹത്തിന്റെ ഒരു പ്രതീക്ഷയുടെ പദപ്രയോഗവും കൂടി അള്ളാഹു ഇവിടെ നടത്തി. അതുകൊണ്ട് നാം നിരാശരാവരുത്, നിരാശരാവാതെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ അവകാശമുണ്ട്. നമുക്ക് നിരാശരാവാതെ നന്നാവാനുള്ള വഴിയും ഇവിടെ ഉണ്ട് എന്ന് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാര് പറഞ്ഞു, ഇദാ കസുറത്ത് മിൻ കസ്ദുനൂബ് ഫദാ ബിഹ ബിറഖിയതിൻ ഫിൽ ലൈലി വല്ലൈലു മുബ്ലിമു ലതഖ്നിതം മിൻ റഹ്മത്തില്ലാഹി ഇന്നമാ أنوتوك منا من خطاياك أعظم فرحمته للمحسنين كرامة ورحمته للمسرفين تكرم إذا كثرت من كذب الذنوب ദോഷങ്ങളിൽ നിന്ന് വർദ്ധിച്ചു പോയാൽ ഫദാവിഹാനി അതിനെ ചികിത്സ നടത്തി അതിനെ സുഖപ്പെടുത്തണം. ദോഷങ്ങളാകുന്ന രോഗങ്ങളെ കൊണ്ട് നീ മലീമിസമാക്കപ്പെട്ടവനായി പോയാൽ പദാവിഹ നീ അതിനെ ചികിത്സിച്ച് നന്നാക്കിയെടുക്കണം. അതിന്റെ മാർഗമെന്താ? ബിറഫിയതിം ബില്ലൈലി വല്ലൈലു മുബ്ലിമോ, രാത്രി ഇരുളുമുറ്റിയാൽ പാതിരാസമയത്തിന് റബ്ബിനോട് കരങ്ങളുയർത്തി ലോകമാന്യമില്ലാത്ത സമയത്ത് റബ്ബിനോട് നീ ചോദിച്ച് നീ വാങ്ങണം. അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ മൗഫിറത്തും നീ വാങ്ങിയേ പറ്റൂ. അതെനിക്ക് ലഭ്യമാകുകയില്ല എന്ന തരത്തിൽ നിരാശനാവരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടൊരിക്കലും നീ നിരാശനാവരുത്.
അതിൽ നിന്ന് നീ നിരാശനാകുന്നത് മിൻ ഖതായാക അഅ്ളമു, നിന്റെ പാപങ്ങളിൽ നിന്ന് വലിയ പാപമാണ്. അതുകൊണ്ട് നിരാശനാവാൻ നമുക്ക് പറ്റൂല. അള്ളാഹു കാണുന്നു എന്ന ബോധത്തോടുകൂടെ അമൽ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ചെയ്യുന്ന റഹ്മത്ത് അത് അവന്റെ കറാമത്താണ്, ബഹുമാനമായി നൽകുന്നതാണ്. തെറ്റ് ചെയ്തു പോകുന്ന, അമിതം ചെയ്തു പോയ ആളുകൾക്ക് അള്ളാഹു തആല കരുണ ചെയ്യുന്നതോ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമല്ല, ഔദാര്യമായി അള്ളാഹു നൽകുന്ന ഒന്ന്. അതുകൊണ്ട് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായി നാം കുറഞ്ഞ സമയമാണെങ്കിലും ചെയ്യുന്ന അമലുകൾ ലോകമാന്യത്തിൽ നിന്നും മറ്റുള്ള ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും മുക്തി നേടിയതായിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്കത് സ്വീകാര്യമല്ല, അള്ളാഹു തആല അതിനെ തട്ടിക്കളയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹദീസിൽ കാണാം, ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാ യദുല്ലു അലാ അന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല ഖലഖ സബഅത അംലാക്, ഏഴ് മലക്കുകളെ അള്ളാഹു തആല പടച്ചിട്ടുണ്ട്. ഖബലാനി യഖലഖാനി യഖലഖ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ പടച്ചിട്ടുണ്ട്. ഓരോ ആകാശങ്ങൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന പാറാവുകാരെ നിയമിച്ചിട്ടുണ്ട്. ഈ ഏഴ് ആകാശങ്ങളിലുമുള്ള പാറാവുകാരുടെ ഡ്യൂട്ടി, പ്രത്യേക ഡ്യൂട്ടി എന്താ? ഒരു മനുഷ്യൻ ചെയ്യുന്ന അമല് അതിൽ കൂടെ അള്ളാഹു തആല ഏൽപ്പിച്ച മലായിക്കത്തുൽ കിറാം ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം, എന്തിൽ നിന്നൊക്കെ മുക്തി നേടിയതായിരിക്കണം എന്ന് ഗൈബത്ത് പറയുന്നതിൽ, ഗൈബത്ത് പറയുന്ന ഹൃദയത്തിന്റെ ഉടമയാവരുത്, ഫഖ്ർ നടിക്കുന്നവനാവരുത്, ഖിബ്ർ നടിക്കുന്നവനാവരുത്, ഉൾനാട്യമുള്ളവരാവരുത്, അസൂയുള്ളവരാവരുത്, കരുണയില്ലാത്തവരാവരുത്, ലോകമാന്യമുള്ളവരാവരുത്. സുബ്ഹാനല്ലാഹ്, ഇത്തരത്തിലുള്ള ഏഴ് അസുഖങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അസുഖം ഒരു മനുഷ്യന്റെ കൽബിലുണ്ടോ ആ ഏഴ് മനസ്സുകൾ അതിനെ തിരിച്ചേക്കുന്നതാണ്. ഇനി ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യന്റെ ഇബാദത്ത് വാനലോകത്തിലേക്ക് കടന്നുപോയാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്ഥലത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ അത് എത്തേണ്ട സ്ഥലത്തെത്തുമ്പോൾ വളരെ മറഞ്ഞുകിടക്കുന്ന ലോകമാന്യം കൊണ്ട് അതിനെ തള്ളപ്പെടുന്നതാണ്. എങ്ങനത്തെ ലോകമാന്യം? ബിദിയായിൽ ഹഫിയില്ലതീരം എത്തലിയാലെയും മലക്കുദിയാ, ലോകമാന്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന് പോലും വ്യക്തമായി അറിയാത്ത മറഞ്ഞുകിടക്കുന്ന ഉള്ളിലുള്ള ദുശ്ചിന്ത, ആത്മാർത്ഥമായ ഇഖ്ലാസില്ലാത്ത കാരണം കൊണ്ടവന്റെ അമലിങ്ങോട്ട് തിരിച്ചേക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് മഹാനായ ഫുദൈലുബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു പറയുന്ന തർക്കുൽ അമലി ലിഅദലിന്നാസിരിയാ, മനുഷ്യൻ കാണുന്ന കാരണത്തിന് വേണ്ടി ഞാൻ അമൽ ചെയ്യാതിരിക്കട്ടെ, അവിടെ ലോകമാന്യം വരുമല്ലോ എന്ന് കരുതി ഒഴിവാക്കൽ ലോകമാന്യമാണ്. മനുഷ്യന്റെ കാരണത്തിന് വേണ്ടി അമൽ ഒഴിവാക്കൽ ചെയ്യാവുന്നത് ലോകമാന്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്യുക എന്നത് ശിർക്കുന്നത് ശിർക്കാണ്. ഈ രണ്ട് സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹുവിനക്ക് ആഫിയത്ത് നൽകലാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി രഹസ്യമായ ഒരു ലോകമാന്യത്തിന്റെ പൊടി പോലും ഹൃദയത്തിൽ ഒതുക്കാതെ റബ്ബിന്റെ ഗുരുത്വത്തിന് വേണ്ടി എന്ന ആ ഒരൊറ്റ ചിന്തയിലായിരിക്കണം നമ്മുടെ വില കൂടിയ സമയത്തുണ്ടാക്കുന്ന അമലുകൾ. അങ്ങനെയുള്ള അമൽ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ഹറകളഞ്ഞാണരുമായി ചെല്ലുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫറുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് എലഞ്ഞു തടിയാകുന്നത് ഈ ലോകമാന്യമാണോ എന്ന്. ഞാൻ നിങ്ങളെ മേൽ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യം അതാ ഷിർക്കുല്ലസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. എന്താണ് നബിയെ ചെറിയ ഷിർക്കെന്ന് പറയുന്നത്? ലോകമാന്യമാണ് മക്കളെ, ലോകമാന്യമുണ്ടായിക്കൂടാ. ജനങ്ങൾ കാണാൻ വേണ്ടി, മറ്റുള്ളവർ പറയാൻ വേണ്ടി, അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ സ്തുതിക്കാൻ വേണ്ടി, മറ്റെന്തെങ്കിലും കാര്യലാഭങ്ങൾ വെച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ, അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന കറകളഞ്ഞ ഇഖ്ലാസ് അതിലില്ലാതെ പോയോ നിന്റെ അമരത വലിച്ചെറിയപ്പെടുന്നു. അതേ സമയത്ത് കറകളഞ്ഞ അമലുമായി റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നവർക്ക് അള്ളാഹു തആല വലിയ സീറ്റാണ് കൊടുക്കുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനൂ, നിശ്ചയം വിശ്വാസികളായ ആളുകൾ, അവർ സ്വാലിഹാത്തിനെ പ്രവർത്തിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതാണെന്ന് തോന്നുന്നതായാൽ പോരാ, മറിച്ച് റബ്ബിന്റെ മുമ്പിൽ നല്ലതായിരിക്കണം. അതിന് ലോകമാന്യമുണ്ടാവരുത്, ഉൾനാട്യമുണ്ടാവരുത്, കിബറുണ്ടാവരുത്, ഫഹറുണ്ടാവരുത്, ഇബത്ത് പറയരുത്, അസൂയ വയ്ക്കരുത്, കരുണയില്ലാത്ത സ്വഭാവമുണ്ടാവരുത്. ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയില്ലെന്ന് അള്ളാഹു സ്വീകരിക്കുന്ന സൽക്രമങ്ങൾ അത് ചെയ്തുണ്ടാക്കി ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്ന വിശ്വാസി ഉണ്ടല്ലോ. കാനത്തിലും അവർക്കുണ്ട് ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ജന്നത്തുൽ ഫിർദൗസ് എന്ന സുഖലോക സ്വർഗം അവർക്ക് മുൻപിരുന്നാണ്. അള്ളാഹു സ്വീകരണമായി നൽകുന്നത് പരിശുദ്ധമായ സ്വർഗത്തിലാണ്, സ്വർഗമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അതിൽ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പടച്ചിറപ്പ് അവന്റെ ജന്നത്തിലേക്ക് നമ്മെ എല്ലാവരെയും എത്തിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം പടച്ചു തന്നിട്ടുണ്ട്, അത് നാം കെടുത്തിക്കളയരുത്. ആ ഈമാനിന്റെ പ്രകാശം അത് നഷ്ടപ്പെട്ടു പോയാൽ ഖൈർ ചെയ്യാനുള്ള മനസ്സില്ല. ഫീ ഖൽബിക റഹ്മാനു ഔദാനൂറഹു, അള്ളാഹു അവന്റെ പ്രകാശത്തിന് നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വാരിക്കൂട്ടിയുണ്ടാക്കി നീ ഒരിക്കലും തന്നെ നീ ആ പ്രകാശത്തിനൊക്കെ എടുത്തിക്കളയല്ലേ, എന്റെ വസീയത്ത് സ്വീകരിക്കണേ എന്ന് മഹാന്മാർ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ലോകമാന്യമില്ലാത്ത ഖൈറായ അമലുകൾ ചെയ്തുകൊണ്ട് നമുക്ക് സലാമത്താകണം. അതിന് നമ്മോട് ഓർമ്മപ്പെടുത്തി, തഹബുലില്ലദി ലാബുദ്ദ മിൻഹൂ, മനുഷ്യ നിനക്ക് കൂടാതെ കഴിയാത്ത കാര്യത്തിലേക്ക് വേണ്ടി നീ തയ്യാറായിക്കോ. നിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടല്ലോ. നിമിഷങ്ങൾ കടന്നു പോകുന്നതോടുകൂടെ നിന്റെ മരണത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുന്നു. മരണം മടിമകൾക്ക് ഇവിടെ ഉറപ്പിച്ച് കരാർ ചെയ്യപ്പെട്ട ഒന്നാണ്, അള്ളാഹു തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവരുടെ കയ്യിലുണ്ടാകുമെന്ന് മാത്രം ധരിച്ചുകൊണ്ട് നീ ചെയ്യാതെ ജീവിക്കല്ല. നീ മഹാന്മാരുടെ കൂട്ടുകാരനാണെന്ന് നീ വിചാരിക്കുകയും ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ
അവരൊക്കെ രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ആസുരത്തിലേക്ക് വിലപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ട് അധ്വാനിച്ച് സമയം കളഞ്ഞവരാണ്, അവരധ്വാനിച്ചുണ്ടാക്കിയവരാണ്. അവരെ കയ്യിൽ ദാദുണ്ട്. നിന്റെ കയ്യിൽ എന്ത് ദാദാണുള്ളത്? വൈന ഖൈറുദ്ദാദി വെച്ച് ഏറ്റവും ഖൈറായത് അത് പരിശുദ്ധമായ തഖ്വയാണ്. ആത്മാർത്ഥമായി ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വലിയ പ്രതിഫലമുള്ളതാണ്. അത് അള്ളാഹുവിന് അറിയാലോ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലതും ബാക്കി വരണമെങ്കിൽ നമുക്ക് ആത്മാർത്ഥത ആവശ്യമാണ്. ആത്മാർത്ഥമായി ചെയ്യുന്ന അമലിന്റെ കാരണം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കൊയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്കുറപ്പാണ്. നോക്കൂ, അബ്ദുല്ലാഹി മുബാദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് കടന്നു ചെന്നു. ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹാനവറുകൾ കൂഫയിലേക്ക് ചെല്ലുന്നതെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് കടന്നു ചെല്ലുന്നത് അദ്ദേഹം ഹജ്ജിന് പോകണമെന്ന് കരുതിയിട്ടാണ്, ഹജ്ജും ഉദ്ദേശിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്. പോകുന്ന വഴിയില്ലതാ ഒരു സഹോദരി തൻതിഫു ബിത്തത്തന്നരാമിസ്ബല അടിക്കാട്ടിൽ നിന്ന് അഥവാ വേസ്റ്റ് വലിച്ചെറിയുന്ന തരത്തിൽ നിന്ന് ഒരു പത്തിന്റെ ഒരു താറാവിന്റെ ശവം പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നു. ഇത് കണ്ടപ്പോൾ വഖാഫി നഫ്സിഹി അന്നാ മൈത്തത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പോയി ഇതൊരു ശവമാണല്ലോ, അറുത്തതോ അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അതിനെ ഹലാലായ മാർഗത്തിലുണ്ടാക്കിയതോ അല്ല. അടഞ്ഞുകിടക്കുന്ന വേസ്റ്റിൽ നിന്നതാ ഒരു താറാവിന്റെ ശവം എടുത്തു കൊണ്ടുപോവുകയാണ്. ആ സഹോദരിയോട് പറഞ്ഞു, ഇന്നാ മൈത്തത്തുന്നത് ശവമല്ലയോ. സുബ്ഹാനല്ലാഹ്. നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാതീ മൈത്തത്വൻ മോളെ ഇത് ശവമല്ലേ, അല്ല അറുക്കപ്പെട്ടതാണോ? പണ്ണ് പറഞ്ഞു മൈത്തത്വൻ ശവമാണ്. ഒരു അഗ്രഹാന വഴിയാലി അത് ഞാനും എന്റെ കുട്ടികളും അതിനെ ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സഹോദരിയോട് മഹാനവറുകൾ പറഞ്ഞു, ഇന്നല്ലാഹ് ഖദ് ഹറമൽ മൈത്ത ശവം അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, തിന്നരുതേ മോളെ. ഈ രാജ്യത്ത് അങ്ങനെ ശവം പെറുക്കി തിന്നാറുണ്ടോ എന്ന് ചോദിച്ചപ്പം പകാലത്തിലഹുയാഹാദാൻ ഓ മനുഷ്യ, നിങ്ങൾ എന്നെ തൊട്ട് തിരിഞ്ഞു പോയിക്കോ, എന്നോട് നിങ്ങൾ കൂടുതൽ പറയണ്ട. വീണ്ടും ആവർത്തിച്ച് തിരിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്താണ് മോളെ ഇങ്ങനെ ശവം തിന്നാൻ കാരണം? അവസാനം പൊറുതി മുട്ടിയപ്പോൾ കാലത്ത് ആ ഉമ്മ പറയുകയാണ്, ഇന്നലിയാത്തുപാല എനിക്ക് മക്കളുണ്ട് കേട്ടോ, മൂന്ന് ദിവസമായി, അതിൽ കൂടുതലായി എന്റെ മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ല. ലമ്മജിദ് മാത്രം മുമ്പി, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാധനം എന്റെ കയ്യിലില്ല. അങ്ങനെ അവര് മരണത്തോട് തുല്യമായ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ അഥവാ പട്ടിണി കടന്ന് കഷ്ടപ്പെട്ട് മക്കൾ വിഷമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ ഞാൻ നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആനിൽ കൂടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ശവം തിന്നലും ബുദ്ധിമുട്ടിലേക്ക് കൂട്ടപ്പെട്ടാൽ അനുവദനീയമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തു പോകുന്നത്, അത് ഞങ്ങൾക്ക് ഹരാലാണ്, നിങ്ങൾക്ക് ഹരാലല്ല. ഇതിങ്ങോട്ട് ചാട്ടപ്പോൾ ആ മഹദിയെ തൊട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുന്ന സ്ഥലം വിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കോബറ കൈത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടിശ് വണ്ടിയുടെ മുകളിൽ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ അതിന്റെ മുകളിൽ കയറ്റി ഒരുപാട് വസ്ത്രങ്ങളും അതിന്റെ മുകളിൽ അദ്ദേഹം ലോഡാക്കി. എന്നിട്ട് വസാദൻ കുറച്ച് ഭക്ഷണങ്ങളും, എന്നിട്ട് വസാബിഹ
അതുമായി വരുന്നു മാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വാതിൽ വന്ന് മുട്ടിയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ പറഞ്ഞ മറുപടി, എന്നിട്ടതാ ബാബ് മോട്ട് തുറത്തപ്പെട്ടപ്പോൾ വളറബൽ ബേലത്ത, അദ്ദേഹം ആ കോവർ കൈതിയെ വന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ അവരുടെ ഭാഗത്തിലേക്ക് നീക്കിയിട്ട് ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നു. എന്നിട്ടോ ആ ഭാര്യയോട് ആ പെണ്ണിനോട് പറയുന്നു, സഹോദരിയോട് പറയുന്നു, ആദീ നഫഖത്തുന് വകിസ്വത്തുന് വതാം, ഇതിൽ കുറച്ച് ചെലവിനുള്ള വസ്തുക്കളും അതുപോലെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഉണ്ട്. പുതിയ എന്റെ വാഹനവും അതിന്റെ മുകളിൽ ഞാൻ ചുമന്നു വന്ന സർവ വസ്തുക്കളും അതിനെ എടുത്തോളെ, ബഹുവലയ്ക്ക് അതിനേക്കുള്ളതാണ്. നിന്റെ കുഞ്ഞുമക്കളെ മര്യാദയ്ക്ക് പോറ്റിക്കോ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ സ്വന്തമാക്കാം ആ പിന്നാദ്ദേഹം അവിടെ എഴുന്നേൽക്കുന്നു. അവിടെ താമസിക്കും അദ്ദേഹം, പിന്നീട് നാട്ടിൽ തന്നെ താമസിക്കുന്നു, പോകാൻ കഴിഞ്ഞില്ല. എന്തേ ഹജ്ജിന് പോകാൻ കഴിയാതെ പോയിരിക്കവനിൽ ഹജ്ജ് കത് പാത്ത് ഹജ്ജ് പൗത്തായി പോയി, സമയം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ബാക്കിലതാ വരുന്നു ഹജ്ജ് കഴിഞ്ഞ ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ. അദ്ദേഹവും അവരുടെ കൂടെ തന്നെയാണ്. അങ്ങനെ ജനങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനടുക്കിലേക്ക് ഒളിരി വരാൻ തുടങ്ങി. വയുഹന്നി ഹജ്ജ് ഹജ്ജ് കൊണ്ട് സന്തോഷിപ്പിക്കാനും തുടങ്ങി. നമ്മളവിടെ നിന്ന് ചെയ്ത ഹജ്ജ് വലിയ റാഹത്തായല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുശലം പറയാൻ തുടങ്ങി. ആ സമയത്ത് അവരോട് പറഞ്ഞു, ഇനിയിലും ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ, ഈ വർഷം ഞാൻ ഹജ്ജിന്റെ വന്നിട്ടില്ല. അപ്പോഴാണ് ഒരു പുരുഷൻ പറയുന്നത്, സുബ്ഹാനല്ലാഹി, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലയോ എന്റെ ചെലവിന്റെ സാധനങ്ങൾ, ഞങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ ഏൽപ്പിച്ചത് ഓർമ്മയുണ്ടോ ഒരു സ്ഥലത്ത് നിന്ന്? എന്നിട്ട് പിന്നെ ഞാൻ അതിനെ നിങ്ങളെ അറഫയിൽ നിന്നല്ലേ വാങ്ങി തിരിച്ചു വാങ്ങിയത്, ഇത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല എന്ന് പറയുന്നത്? മറ്റൊരാൾ പറഞ്ഞു, അലം തുസ്തിനേബി മൗലി കഥാ വക്കതായി, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളല്ലേ ഞമ്മൾക്ക് വെള്ളം തന്നത്? അപ്പോൾ അവരോട് പറഞ്ഞു, ലാതിരി മാസക്കൂലു, നിങ്ങൾ എന്തായി പറയുന്നെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ ഈ വർഷം മജ്ജിന് വന്നിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പരമാക്കാനഹാദല്ലേ രാത്രിയായപ്പോൾ വനാമാ ഉറങ്ങുകയും ചെയ്തപ്പോൾ റാഫി മനാമി, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു. ആയിരയ്യപ്പോൾ അദ്ദേഹത്തോടത ഒരാൾ പറയുന്നു, യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, ഇന്നല്ലാഹ സദഖ ബില സദഖതുക, നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത സദഖ പടച്ച് റബ്ബ് കബൂലാക്കി പോയിട്ടുണ്ട്. എന്നിട്ടോ ബാസ മലക്കെന്നല സൂറത്തിക്ക, നിങ്ങളെ രൂപത്തിൽ ഒരു മലക്കിനെ അല്ല പടച്ചു വിട്ടിട്ടുണ്ട്. നിങ്ങളെ തൊട്ട് പകരം അദ്ദേഹം ഹജ്ജ് ചെയ്ത് സമ്പാദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം സന്തോഷിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മോഡലിൽ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു പടച്ചയച്ച മനുഷ്യനെ കണ്ടിട്ടാണ് മനുഷ്യന്മാര് പറഞ്ഞത്, നിങ്ങളെ ഞാൻ അറഫയിൽ നിന്ന് കണ്ടു, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടു, ഞാൻ എന്തിനാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്? മോമിനീങ്ങളെ, ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ ചെയ്താണത്, തികച്ചും അള്ളാഹു അത് കബൂൽ ചെയ്തിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇവിടെ വെച്ച് തന്നെ കാണുകയാണ്. അള്ളാഹു തആല മനുഷ്യന് ഒരു സാധുക്കളെ സംരക്ഷിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി സമയം ചിലവാക്കിയപ്പോ അക്കാരണം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ പോയല്ലോ. അതിനു വേണ്ടി പടച്ചറപ്പ് അതിന്റെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഹജ്ജ് ചെയ്യാൻ ഒരു മലക്കിനെ തന്നെ പടച്ചു കൊടുക്കുന്നു. മനുഷ്യരൂപത്തിൽ ആ മലക്ക് അദ്ദേഹത്തിനെ പോലെ പോയി ഹജ്ജ് ചെയ്ത് അദ്ദേഹത്തിന്റെ വേണ്ടി കൂലി സമ്പാദിക്കുന്നു. മുഅ്മിനീങ്ങളെ, എന്താണ് ഈ കേൾക്കുന്നത്? ആത്മാർത്ഥമായി ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന് അമൽ ചെയ്താൽ അള്ളാഹു തആല അമല വർദ്ധിപ്പിക്കും.
അള്ളാഹു ആ അമലിനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഒരു സദഖയാണെങ്കിൽ പോലും, ഒരു ചെറിയ സദഖയാണെങ്കിൽ പോലും നല്ലതിൽ നിന്നാണെങ്കിൽ അള്ളാഹു അതിനെ ഉഹുദ് മലയെ പോലെ വർദ്ധിപ്പിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ആമനൂ, യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്ന ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, കാനത്തിലും ജന്നാത്തുൽ ഫിർദൗസിന് സുരാ, പടച്ചിറപ്പവർക്ക് മുൻപിരുന്നായി ജന്നത്തുൽ ഫിർദൗസ് തിരക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ സ്വർഗം തന്നെ, സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് തന്നെ മുൻപിരുന്നാണ്. അപ്പൊ മുൻവിരുന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായ വിരുന്ന് എവിടെയാണ്? കാര്യമായ വിരുന്ന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ ലിഖാഹ, അള്ളാഹുവിനെ കാണലാണ്. സ്വർഗമൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നരകവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു പടച്ചൊരു സൃഷ്ടിയെ തന്നുകൊണ്ട് നമ്മെ അള്ളാഹു സന്തോഷിപ്പിക്കുക എന്നത് അതൊരനുഗ്രഹമാണ്. പക്ഷേ അള്ളാഹു തന്നെ തരുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്ന ഈ സ്വർഗമല്ല യഥാർത്ഥത്തിൽ ശരിയായ ആബിദിന്റെ മഖ്സൂദ്. എന്താണ് അവരുടെ മഖ്സൂദ്? അള്ളാഹുവാണ്. ഇലാഹി അന്ത മഖ്സൂദി വരില്ലാക മതലൂബി, പടച്ചവനെ നീയാണ് ഞങ്ങളുടെ മഖ്സൂദ്, നിന്റെ പൊരുത്തമാണ് ഞങ്ങളുടെ മതലൂബ്. അതാണല്ലോ നമ്മൾ പറയുന്നത്. പറയുന്നതും അതുമായി ബന്ധമില്ലെങ്കിൽ എന്താണ് പറയുന്നത് കൊണ്ട് കാര്യം? അപ്പൊ അള്ളാഹുവിന്റെ പ്രകാശം കണ്ട് ആസ്വദിക്കലാണ് യഥാർത്ഥത്തിൽ ഉള്ള യഥാർത്ഥ വിരുന്നും യഥാർത്ഥ സന്തോഷവും ജീവിതവും റാഹത്തും ഒക്കെ അതാണ്. അതിലേക്ക് കടന്നു പോകുന്നതിന്റെ മുമ്പ് പടച്ചറപ്പ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആത്മാർത്ഥമായി അമൽ ചെയ്ത ആളുകൾക്ക് ജന്നത്തിൽ ഫിർദൗസ് കൊടുക്കും എന്ന് പറഞ്ഞ നുസുല, അതൊരു മുൻവിരുന്നായിട്ട് അള്ളാഹു തല കൊടുക്കും, അതൊരു വിഷയമല്ല. അത് അള്ളാഹു എന്തായിരുന്നാലും നൽകും, പക്ഷെ അതല്ല യഥാർത്ഥത്തിലുള്ള സുഖം. സുഖം അള്ളാഹുവിന്റെ പ്രകാശം കണ്ട് ആസ്വദിക്കലാണ്. അത് കണ്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളതിലേക്കൊന്നും താല്പര്യം വരില്ല. സ്വർഗത്തിലുള്ള ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന സർവ്വസുഖങ്ങളും അതെല്ലാം മറന്നു കളയും അള്ളാഹുവിന്റെ പ്രകാശം കാണുമ്പോൾ. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നല്ല അമൽ ചെയ്തിട്ട് വരട്ടെ, പരാശരിക്ക് വിവാദത്തിൽ ഒരാളോടും ചേർത്ത് ജോയിന്റ് ആക്കിയിട്ടും മറ്റും ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതില്ല, ശരിക്കും എന്റെ വചനത്തിന് വേണ്ടി മാത്രം ചെയ്തു വരട്ടെ, അവർക്ക് എന്റെ വിഭാഗം ലഭ്യമാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ പൊന്നിൻ നിന്റെ പ്രകാശം കണ്ട് കാലാകാലവും ഞങ്ങളെ ഹബീബിനോടുകൂടെ, ഞങ്ങളെ മശായിഖിനോടുകൂടെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.